നമസ്കാരം പ്രധാന വാർത്തകൾ ഇന്ന് ഓഗസ്റ്റ് 15 ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുനാൾ ആചരിക്കുന്നു കൂടുതൽ വാർത്തകളിലേക്ക് മിശ്ഹായിൽ സാക്ഷാത്കൃതമായ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ പരിശുദ്ധ കന്യക മറിയത്തിന് സവിശേഷമായ സ്ഥാനമാണുള്ളത് മിശ്ഹായുടെ അമ്മ എന്ന നിലയിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയോട് ഏറ്റവും അധികം സഹകരിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഭാഗ്യസ്മരണാർഹനായ 12ാം പിയൂസ് മാർപാപ്പ 1950 നവംബർ 1ാം തീയതി മോണിഫിച്ചേന്തിമോസ് ദേവൂസ് എന്ന അപ്പസ്തോലിക പ്രമാണരേഖയിലൂടെ മാതാവിന്റെ സ്വർഗ്ഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ഈ വിശ്വാസത്തിലൂടെ സഭ ഏറ്റുപറയുന്നതെന്തെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഭൗമിക ജീവിതം പൂർത്തിയായപ്പോൾ ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു അവിടെ അവൾ തന്റെ പുത്രന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുകയും അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും ഉയർപ്പ് മുൻകൂട്ടി അനുഭവിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പരിശുദ്ധമായി തന്നെ കാത്തുസൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ആ ഭക്തിക്ക് ശക്തവും ദൃഢവുമായ പാരമ്പര്യവുമുണ്ട് കത്തോലിക്ക സഭ പരിശുദ്ധ മറിയത്തിന്റെ നാല് വിശ്വാസ സത്യങ്ങളെ എന്നും മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട് അതിലൊന്നാണ് മറിയത്തിന്റെ സ്വർഗാരോപണം ലോകത്തിന്റെ തമ്പുരാന് ജന്മം നൽകാൻ തിരഞ്ഞെടുത്തവളെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിച്ചുവെന്നാണ് വിശ്വാസം പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നതായിരുന്നു കത്തോലിക്ക സഭയുടെ ഈ വിശ്വാസത്തിന്റെ കാതൽ 12ാം പിയൂസ് മാർപാപ്പയാണ് 1950 നവംബർ 1ന് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ മറിയം ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചു പരിശുദ്ധ മറിയത്തിന്റെ ഏറ്റവും പഴക്കമേറിയ തിരുനാളുകൂടിയാണിത് 7ാം നൂറ്റാണ്ടിൽ ദൈവമാതാവിന്റെ നിദ്ര ഫോളിംഗ് അസ്ലീപ് ഓഫ് മേരി എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ മരണത്തെക്കാളുപരി ദൈവികമായ പലതും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന വിശ്വാസം കൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ എന്ന് ഈ ആഘോഷം വിളിക്കപ്പെടാൻ കാരണം ജെറുസലേമിൽ പരിശുദ്ധ മറിയത്തിന്റെ ഒരു കല്ലറ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ സ്ഥലം ഇന്ന് വലിയ തീർത്ഥാടന കേന്ദ്രമാണ് 451 കോൺസ്റ്റാന്റിനോപ്പിളിൽ ചാൽസിഡോൻ സുനദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കാനായി പരിശുദ്ധ മറിയത്തിന്റെ തിരിശേഷിപ്പുകൾ കൊണ്ടുവരാൻ മാർസിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാത്രിയാർക്കീസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അതിനുവേണ്ടി കല്ലറ തുറന്നു നോക്കിയപ്പോൾ അത് ശൂന്യമായി കിടന്നിരുന്നു എന്നാണ് ചരിത്രം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നമസ്കാരം